നമസ്കാരം. ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് നമുക്ക് ഒരു റൂമിന് നാല് ചുവരുകളുണ്ടായിരിക്കും, അതേപോലെ വീടിനും നാല് മതിലുകളുണ്ടായിരിക്കും, അതേപോലെ തന്നെ നമ്മുടെ സ്ഥലത്തിനും നാല് അതിരുകളുണ്ടായിരിക്കും. അപ്പോൾ എപ്പോഴും നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നാല് എന്ന് പറയുന്ന അക്കത്തിന് വളരെ വലിയ സ്ഥാനമുണ്ട്. അതേപോലെ തന്നെ മാതാ പിത ഗുരു ദൈവം, നമ്മുടെ ജീവിതത്തിൻ്റെ പ്രൊട്ടക്ഷനും നാല് ശക്തികൾ എപ്പോഴും ഉണ്ടായിരിക്കും. അങ്ങനെ വരുമ്പോൾ നമ്മൾ പറയുന്ന നമ്മുടെ ഈ ജ്യോതിഷ മഹാശാസ്ത്രത്തിന് നാല് കാര്യങ്ങൾ സമ്പൂർണമായി ചെയ്താൽ ആർക്ക് വേണമെങ്കിലും ജീവിത സമൃദ്ധി നേടാം, അതേപോലെ നഷ്ടപ്പെട്ടു പോയ ജീവിതം തിരികെ പിടിക്കാം. എന്താണ് ആ നാല് കാര്യങ്ങൾ? എപ്പോഴും പല വീഡിയോകളിലും നമ്മൾ പറയാറുണ്ട്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നു ഒന്ന്, ധർമ്മദേവതാ പ്രീതി. നമ്മുടെ ധർമ്മദൈവം എവിടെയാണോ കണ്ടെത്തി അവിടെ പ്രായശ്ചിത്തമായി ചെയ്ത് വഴിപാടുകൾ ചെയ്തു കഴിയുമ്പോൾ ധർമ്മദേവത നമ്മളെ അനുഗ്രഹിക്കുന്നു. ധർമ്മദേവത എന്നാൽ എപ്പോഴും അച്ഛൻ്റെ അച്ഛൻ്റെ വഴിക്ക് മാത്രമേ പോവുകയുള്ളൂ, ആൺവഴിയിലൂടെ മാത്രമേ ധർമ്മദേവതയെ നമുക്ക് പിന്തുടരുവാൻ സാധിക്കുകയുള്ളൂ. ശിവനും ശക്തിയും എന്നതിൽ ശിവൻ വരുമ്പോൾ ശക്തി കൂടെ വരുന്നു, ശക്തി പോകുമ്പോൾ ശിവൻ കൂടെ പോകുന്നില്ല. ആ പ്രകൃതി തത്വം തന്നെയാണ് ആൺവഴിയുടെ പ്രാധാന്യം. അതുകൊണ്ട് ഏതൊരു കുലത്തിലായാലും അച്ഛൻ വഴിയിൽ മാത്രമേ, അച്ഛൻ്റെ അച്ഛൻ്റെ വഴിയിൽ മാത്രമേ ധർമ്മദേവത പ്രാധാന്യം കാണുകയുള്ളൂ. അത് തന്നെ വിവാഹിതയായിരിക്കുന്ന ഒരു സ്ത്രീക്കാണെങ്കിൽ അവരുടെ ഭർത്താവിൻ്റെ അച്ഛൻ്റെ അച്ഛൻ്റെ വഴിയിലായിരിക്കും ധർമ്മദേവതയെ കണ്ടെത്തുന്നത്. അതേപോലെ തന്നെ പ്രാർത്ഥിക്കേണ്ടത്. രണ്ടാമത് വരുന്നത് പിതൃക്കളെ തൃപ്തിപ്പെടുത്തുക, പിതൃക്കളുടെ അനുഗ്രഹം നേടുക. പിതൃക്കളുടെ അനുഗ്രഹം നേടുക അല്ലെങ്കിൽ തൃപ്തിപ്പെടുത്തുക എന്നാൽ മരിച്ചുപോയ മലയാള മാസത്തിലെ നക്ഷത്രത്തിൻ്റെ അന്ന് വർഷം തോറും, അതായത് എല്ലാ വർഷത്തിലെയും ഏത് മലയാള മാസത്തിലാണോ നമ്മുടെ മാതാപിതാക്കളുടെ ആരെങ്കിലും മരിച്ചു പോയത്, ആ മലയാള മാസത്തിലെ മരിച്ച നക്ഷത്രത്തിന് തന്നെ കൃത്യമായിട്ട് ചോറ് വെച്ച് ബലിയിടുമ്പോഴാണ് ആ പിതൃക്കൾ നമ്മളെ അനുഗ്രഹിക്കുന്നത്. അപ്പോൾ അത് മുടങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജ്യോതിഷാലയത്തിൽ പ്രായച്ചിത്ത ബലികർമ്മം ചെയ്തു കൊടുക്കുന്നു. എത്ര വർഷത്തെയായാലും അതിന് വെറും 3000 രൂപ മാത്രമേ ചാർജ് ചെയ്യുന്നുള്ളൂ. ആ പ്രായച്ചിത്ത ബലികർമ്മം ചെയ്ത് നോക്കിയാൽ പോലും നമ്മൾ പറയുന്ന ആ ജ്യോതിഷത്തിൻ്റെ റിസൾട്ട് ചെക്ക് ചെയ്യണമെന്നുള്ളവർക്ക് വെറും 3000 രൂപ മുടക്കി നമ്മുടെ ജ്യോതിഷാലയത്തിൽ വന്ന് അല്ലെങ്കിൽ ബന്ധപ്പെട്ട് പ്രായച്ചിത്ത ബലികർമ്മങ്ങൾ ചെയ്താൽ തന്നെ വളരെ വലിയ മാറ്റം നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അങ്ങനെയും ഈശ്വര വഴിയിലൂടെ സഞ്ചരിക്കുവാൻ സാധിക്കും. ഇപ്പം നമ്മുടെ ജീവിതത്തിൻ്റെ രണ്ട് ചുവരുകളാണ് പറഞ്ഞത്. മൂന്നാമത്തെ ചുവരായി വരുന്നത് നമ്മളുടെ പിന്നിൽ, നമ്മൾ മുന്നോട്ട് കുതിക്കുമ്പോൾ പിന്നോട്ട് വല്ലാതെ പിന്നോട്ട് വലിക്കുന്ന നെഗറ്റീവ് എനർജികൾ, അതായത് ബാധാദോഷങ്ങൾ. ബാധാദോഷങ്ങൾ എന്നാൽ ശത്രു മാരണങ്ങൾ ചെയ്യുമ്പോൾ വരുന്ന ബാധാദോഷങ്ങൾ, അതേപോലെ നാഗദേവതകളെ നമ്മൾ നാശം വരുത്തുമ്പോൾ നമുക്ക് പിന്നിലേക്ക് വരുന്ന നാഗദേവതകളുടെ ഉപദ്രവദോഷങ്ങൾ, ഇതാണ് ബാധാദോഷങ്ങളായി വരുന്നു മൂന്നാമത്തെ കാര്യങ്ങൾ. അതായത് നമുക്ക് ഒരു മനുഷ്യനെ രോഗം ബാധിച്ച് വല്ലാതെ അവശതയാക്കി കളയുന്ന പോലെ തന്നെയാണ് ബാധാദോഷങ്ങൾ നമ്മുടെ ജീവിതത്തെ വല്ലാത്ത രീതിയിൽ കാർന്നു തിന്നുകയും കടക്കെണിയിലേക്കും രോഗദുരിതങ്ങളിലേക്കും ചവിട്ടിത്താഴ്ത്തുകയും ചെയ്യുന്നത് എപ്പോഴും ബാധാദോഷങ്ങൾ. അപ്പോൾ ഈ നാല് ചുവരുകളിൽ ഏറ്റവും പ്രധാനമായിട്ട് ആരോഗ്യമുള്ള ശരീരത്തിന് രോഗം വരുന്ന പോലെ ഏറ്റവും വലിയ വില്ലനായി വരുന്നു ബാധാദോഷങ്ങൾ. അപ്പോൾ മൂന്നാമത്തെ ചുവരാണ് പറഞ്ഞു കഴിഞ്ഞത്. നാലാമത് നമ്മൾ താമസിക്കുന്ന ഭവനത്തിൻ്റെ വാസ്തു, അതായത് കിടന്നുറങ്ങുന്ന മുറി സമചതുരമാണെങ്കിൽ പോലും അയാൾ ആരെയും വകവയ്ക്കാത്ത ഒരു പ്രകൃതമായിരിക്കും. മനസമാധാനം എന്ന് പറയുന്ന ധനം ഒരിക്കലും അയാൾക്ക് ലഭിക്കാതെ പോകും. അതേപോലെ തന്നെ വടക്ക് കിഴക്കായിരിക്കണം നിർബന്ധമായിട്ടും അടുക്കള വരേണ്ടത്. ചിലർ നമുക്കിവിടെ ഫോണിലൂടെ കൺസൾട്ടേഷൻ എടുക്കുമ്പോൾ അവരുടെ വാസ്തു ക്ലിയർ ചെയ്യണമെന്ന് പറയുമ്പോൾ നമ്മുടെ അടുത്തേക്ക് അവർ പൂജാപരിഹാരത്തിന് വരാൻ തയ്യാറാകില്ല, ഞാനും നിർബന്ധം പിടിക്കുന്നു പൂജാപരിഹാരത്തിന് വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാസ്തു ആചാര്യൻ വന്ന് അവിടെ നിങ്ങളുടെ ഭവനം ചെക്ക് ചെയ്ത് എവിടെയാണോ തെറ്റുള്ളതെല്ലാം മാറ്റണം. അപ്പോൾ പലർക്കും തെക്ക് കിഴക്ക് അടുക്കള വെച്ച് അത് ചിലപ്പോൾ ഈടുപണത് 2-3 വർഷം അല്ലെങ്കിൽ 1 വർഷമാകുമ്പോഴേക്കും ഇത്രയും വലിയ ദുരന്തമായി ജീവിതം പിന്നോട്ട് വലിയുമ്പോൾ വീടിൻ്റെ വാസ്തു ക്ലിയർ ചെയ്യുമ്പോൾ അടുക്കള ചേഞ്ച് ചെയ്യുമ്പോഴെല്ലാം ചിലർക്ക് വളരെ അഭിമാനക്ഷതമേൽക്കുന്നു, ചിലർക്ക് സാമ്പത്തികം ഇല്ലാതെ പോകുന്നു. അപ്പോൾ ഇതെല്ലാം ക്ലിയർ ചെയ്താൽ മാത്രമേ
കൃത്യമായിട്ട് ആ പൂജയുടെ ഗുണം നമുക്ക് ജീവിതകാലം മുഴുവൻ നിലനിൽക്കുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള ഈ നാല് ചുവരുകളാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത്. അപ്പോൾ ഈ നാല് ചുവരുകൾ ക്ലിയർ ചെയ്യാൻ പൈസ ഇല്ലാതെ വരുന്നവർക്കാണെങ്കിൽ നമ്മളിവിടെ നിന്നും ആദ്യമായിട്ട് ഗണപതിയുടെ ഏലസ് കൊടുക്കുന്നു. ആ ഏലസ് ധരിച്ച് പറയുന്ന പോലെ കൃത്യമായിട്ട് ചിട്ടകൾ പാലിച്ച് എല്ലാ മാസത്തിലും 7 ദിവസം ഗണപതിക്ക് നാരങ്ങമാല ചാർത്തുകയും 7 ദിവസം ഗണപതി ഹോമം നടത്തുകയും ചെയ്ത് മുന്നോട്ട് പോയാൽ 1.5 വർഷം വരേക്കും നിലനിൽക്കാം. അതിനുശേഷം പൈസ ഉണ്ടാക്കിയിട്ട് വന്ന് ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ക്ലിയർ ചെയ്യാവുന്നതാണ്. പൂജാസമയത്ത് ധർമ്മദേവതയെ അറിയാത്തവർക്ക് നമ്മൾ ധർമ്മദേവതയെ കണ്ടെത്തി കൊടുക്കുന്നു. അവിടെ പോയി അതിൻ്റെ വഴിപാട് ചെയ്താലും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കും. ഞാനീ പറയുന്ന രീതിയിലുള്ള ഈ ജ്യോതിഷ മഹാശാസ്ത്രം പഠിച്ചെടുത്ത് സമൂഹത്തിന് വലിയ രീതിയിൽ സേവനം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആർക്ക് വേണമെങ്കിലും ഈ മഹാശാസ്ത്രം പഠിച്ചെടുക്കുന്നതിന് ഓൺലൈൻ പുതിയ ക്ലാസ്സുകൾ ഉടൻ തന്നെ ആരംഭിക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് പേരുകൾ രജിസ്റ്റർ ചെയ്യുക. ജാതി മതഭേദമന്യേ, പ്രായഭേദമന്യേ, സ്ത്രീ പുരുഷ ഭേദമന്യേ ഓരോരുത്തരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. അതേപോലെ തന്നെ നമ്മുടെ ശിഷ്യന്മാർ, ഒരാൾ കലൂർ പേരമംഗലം നാഗരാജ ക്ഷേത്രസന്നിയിലും മറ്റൊരാൾ പാലക്കാട് പട്ടാമ്പി കൊപ്പം എന്ന് പറയുന്ന സ്ഥലത്തും മറ്റൊരു ശിഷ്യൻ തൃശ്ശൂർ കേച്ചേരിയിലും പ്രശ്നനോട്ടം ആരംഭിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ കലൂർ പേരമംഗലം നാഗരാജ ക്ഷേത്രസന്നിയിൽ നിത്യവും നടത്തപ്പെടുന്ന ധൂമനിവേദ്യം ആഴ്ചയിൽ 1 വീതം മാസത്തിൽ 4 എണ്ണം നടത്തി അതിനുശേഷം നിത്യവും 1 രൂപ നാണയം തലയ്ക്കൊഴിഞ്ഞു വെച്ച് എൻ്റെ കലൂർ പേരമംഗലം വാഴും നാഗരാജാവേ, എന്നെയും എൻ്റെ കുടുംബത്തെ ഒന്ന് രക്ഷപ്പെടുത്തി തരണേ എന്ന പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കും. അതേപോലെ തന്നെ കന്നിമാസം ആയില്ലത്തിന് ശേഷം നിത്യവും നടത്തപ്പെടുന്ന ദക്ഷിണ സമർപ്പിച്ചുള്ള തളിച്ചൊടുക്കൽ പൂജ നടത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരു ഭക്തർക്കും ഇപ്പോൾ മുതൽ തന്നെ പൈസ അടച്ച് ദക്ഷിണ സമർപ്പിച്ചുള്ള തളിച്ചൊടുക്കൽ പൂജകൾ ബുക്ക് ചെയ്യാവുന്നതാണ്. ഇടവ 10 വരെയുള്ള സമയങ്ങളിൽ എല്ലാ മാസത്തിലും സ്വന്തം പേരിലും കുടുംബാംഗങ്ങളുടെ പേരിലും ദക്ഷിണ സമർപ്പിച്ചുള്ള തളിച്ചൊടുക്കൽ പൂജ നടത്തിയിട്ടുള്ള നിരവധി ഭക്തർ പ്രേക്ഷകർ ഉള്ളതുകൊണ്ട് അത് വലിയ ബുക്കിങ്ങിലേക്ക് പോകാൻ സാധ്യതയുള്ളതുകൊണ്ട് ഇപ്പോൾ മുതൽ തന്നെ പൈസ ഉള്ളവർക്ക് പൈസ അടച്ച് ബുക്ക് ചെയ്യാവുന്നതാണ്. വെറും 50 രൂപ മുടക്കി ധൂമനിവേദ്യം നടത്തി അതിനുശേഷം നിത്യവും 1 രൂപ നാണയം തലയ്ക്കൊഴിഞ്ഞു വെച്ച് എൻ്റെ കലൂർ പേരമംഗലം വാഴും നാഗരാജാവേ, എന്നെയും എൻ്റെ കുടുംബത്തെ ഒന്ന് രക്ഷപ്പെടുത്തി തരണേ എന്ന് പ്രാർത്ഥിച്ച് ഒഴിഞ്ഞു വെച്ചാൽ പോലും 21 ദിവസത്തിനുള്ളിൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ വ്യത്യാസങ്ങൾ കാണുവാൻ സാധിക്കും. അത്ര കണ്ട് പവർഫുള്ളാണ് ഈശ്വര വഴി എന്ന സത്യം കൂടി അറിയുക. ഇന്നത്തെ പ്രണവും ഇവിടെ പൂർണ്ണമാവുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം, എൻ്റെ പേര് വിഷ്ണു, ഞാൻ തൃശ്ശൂരിൽ നിന്നായിരുന്നു. സാറിന്റെ ഇവിടെ സുഭാഷ് സാറിന്റെ ഇവിടെ വന്നു ഞാൻ പൂജ നടത്തി, നല്ല മാറ്റങ്ങൾ 100%, 110% നമുക്ക് ഇവിടെ റിസൾട്ട് ആണ് നമുക്ക് വന്നിട്ടുള്ളത്. 56 ഇവിടെ പൂജ നമുക്ക് ചെയ്തു, നല്ല റിസൾട്ട് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. സാറുമായിട്ട് പരിചയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് യൂട്യൂബ് വഴിയാണ് നമുക്ക് അറിയുന്നത്. അമ്മ ആ യൂട്യൂബിൽ ഇങ്ങനെ നോക്കി, ഇപ്പോ സാറിന്റെ നമ്പർ കിട്ടി, അങ്ങനെ വിളിച്ചു കോണ്ടാക്ട് ചെയ്തു. അങ്ങനെ നമുക്ക് പൈസ കാര്യങ്ങളൊന്നും ഫസ്റ്റ് ടൈം നമുക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോ സാറിനോട് പറഞ്ഞപ്പോൾ സാർ ഗണപതി ഏലസ് നമുക്ക് തന്നു. അങ്ങനെ ഗണപതി ഏലസ് തന്നു, നമ്മൾ ഗണപതി ഹോമം കാര്യങ്ങളൊക്കെ വീട്ടില് നടത്തിക്കഴിഞ്ഞപ്പോൾ പൈസ കാര്യങ്ങൾ വന്നു തുടങ്ങി. അപ്പൊ നമുക്ക് റിസൾട്ട് കിട്ടി തുടങ്ങിയപ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ആയി തുടങ്ങി. അപ്പൊ അങ്ങനെ ആയി കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്ക് സാറിന് പൂജ കാര്യങ്ങൾ ചെയ്യാനായിട്ട് അഡ്വാൻസ് നമ്മൾ ബുക്കിംഗ് കൊടുത്തു. അങ്ങനെ പൂജ ഇപ്പൊ നമ്മുടെ കഴിഞ്ഞിരിക്കുകയാണ്. പൂജ കഴിഞ്ഞപ്പോൾ നമുക്ക് നല്ല 100%, 100%, 110% നമുക്ക് റിസൾട്ട് കാര്യങ്ങളൊക്കെയാണ് ഉണ്ടായിട്ടുള്ളത്. 1 May നമുക്ക് പൂജ ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇതിനു മുന്നേ എനിക്ക് ഒരുപാട് ഇഷ്യൂസ് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ വെളിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഓഫീഷ്യലായിട്ട് കുറെ ഇഷ്യൂസ് കാര്യങ്ങൾ, സാമ്പത്തികമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം നമുക്ക് ഈ പൂജയിലൂടെ നമുക്കത് മാറി കിട്ടിയിട്ടുണ്ട്. ഇപ്പോഴും നമുക്കത് ബെസ്റ്റ് റിസൾട്ട് ആണ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത്. ഞാനും എന്റെ ബ്രദറും ആയിട്ട് ഇപ്പോഴും അടിയും പിടിയും കലാശങ്ങളും ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതൊക്കെ ഇപ്പൊ മാറി വളരെ സൗഹൃദത്തോടെയും വളരെ സ്നേഹത്തോടെയായിട്ട് നമ്മൾ കഴിഞ്ഞു കൂടി പോകുന്നത്. പിന്നെ പൂജ കഴിഞ്ഞിട്ട് ഇനി എന്തെങ്കിലും വേറെ എന്തെങ്കിലും ബാധാദോഷങ്ങളോ ഇനി വന്ന് കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മളൊരു 1000 രൂപയും കൂടെ കൊടുത്ത് നമുക്ക് വേറെ പൂജ, സാറ് വേറെ പൂജയിലൂടെ നമുക്ക് അത് മാറ്റി തരുന്നതായിരിക്കും. രണ്ടാമത് നമ്മൾ 56,000 രൂപ കൊടുക്കേണ്ട ആവശ്യമില്ല, 1000 രൂപ കൊടുത്താൽ മതി. പിന്നെ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് പ്രശ്നങ്ങള് ബാധാദോഷങ്ങള് ധർമ്മദേവത അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് കാര്യങ്ങളുണ്ടെങ്കിൽ സാറിന് വന്ന് കാണുക, അത് പരിഹാരങ്ങള് ചെയ്യുക, പൂജ വഴിപാടുകൾ നടത്തുക, സാറിന്റെ പൂജ നടത്തുക. വളരെ സമാധാനത്തോടെയും സന്തോഷത്തോടെയും നമുക്ക് വരും കാലം അനുഗ്രഹത്തോടെ നമുക്ക് സമാധാനത്തോടെ ജീവിക്കാൻ നമുക്ക് സാധിക്കും. സാറിന്റെ ഇവിടെ വന്ന് സാറിന്റെ ജ്യോതിഷ്യ വഴിയിലൂടെ നമ്മൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ 110% കംപ്ലീറ്റ് റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത്.
ഞാനാണ് അതിന്റെ എക്സാമ്പിൾ, ബെസ്റ്റ് എക്സാമ്പിൾ. എനിവേ, സാറിനോടും സാറിന്റെ ആൾക്കാരോടും വളരെ നന്ദി. നമസ്കാരം. താങ്ക് യു.